ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു പഴയകാല വിഭവമായിട്ടാണ്, പുളിക്കുത്തി. പുളിക്കുത്തി എന്നും പറയും, പുളികുത്തി എന്നും പറയും. പഴയകാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിരുന്നതാണ്, മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പിയാണ് പുളിക്കുത്തി. പുളിക്കുത്തി നമ്മൾ ഉണ്ടാക്കുന്നത് ഒന്നില്ലെങ്കിൽ കായ വെച്ചിട്ട്, കായ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ ചീന, ചേമ്പ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പുളിക്കുത്തി ഉണ്ടാക്കാം. ഇത് ചൂടോടു കൂടെ തന്നെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. അത് നല്ല ചൂട് ചോറിൻ്റെയും നെയ്യിൻ്റെയും പരിപ്പിൻ്റെയും കൂടിയാണ്, സൂപ്പർ കോമ്പിനേഷൻ. പിന്നെ കഞ്ഞിയുടെ കൂടി അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അതുപോലെ തന്നെ സ്വാദുള്ള ഈ പുളികുത്തി എങ്ങനെയാണ് ചെയ്യണതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. പുളിക്കുത്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു മസാലക്കൂട്ട് വറുത്ത് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു ടീസ്പൂൺ അരിപ്പൊടി, ഒരു ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, അര ടീസ്പൂൺ തോരപ്പരിപ്പ്, അര ടീസ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ ആവശ്യത്തിന് വറ്റൽമുളക്, കറിവേപ്പില, കായം, ഇതെല്ലാം കൂടി വറുത്ത് പൊടിച്ചെടുക്കണം. കായത്തിന് പകരം കായം പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന വീഡിയോ എൻ്റെ നിന്ന് കട്ടായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ കായം പൊടി ആയതുകൊണ്ട് നമുക്ക് അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൊടിക്കാത്ത കായ ഉണ്ടെങ്കിൽ അതൊരു നുള്ളാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അറ്റ് ലാസ്റ്റ് കായം പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഈ കളർ ചേഞ്ച് വരണ വരെ വറുത്തെടുക്കണം, ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, ഇതങ്ങ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ എൻ്റെ കായം പൊടിയാണുള്ളത്. അപ്പം ആ കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് കായം വറുത്ത് പൊടിച്ച പൊടിയാണ്, അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ആ ചൂടിയോട് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിലേ ഒന്ന് മിക്സാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിന് നല്ല ചൂടുണ്ടല്ലോ, അപ്പം അതിൽ കിടന്നോളും. ഇല്ലെങ്കിൽ നിങ്ങൾ പൊടിക്കുന്ന നേരത്തെ ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ആ ചൂടോട് കൂടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ ചൂടാറട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കായ വേവിച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പഴയകാല കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴേ കുറച്ച് അധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അതാണ് സ്വാദ്. അപ്പോൾ വെണ്ണ ചൂടായി വരുന്നുണ്ട്, നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. അര ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് തണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കടുക്, ഉഴുന്നുപരിപ്പ്, മുളക് എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കായ ചേർത്ത് കൊടുക്കാം. കായ ഞാൻ ഇതുപോലെയുള്ള നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഇതുപോലെയാണ് കണ്ടിച്ചിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും കായ കട്ട് ചെയ്തെടുക്കാം. അതോടൊപ്പം ആ ചേനയും ഞാൻ അതേ രീതിയിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലേ, അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത്തിരി കളറിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ മുളക് ചേർത്തതാണ്, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കായയുടെ അളവ് എന്ന് പറയുന്നത് ഒരു കായ, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചേന. കായയുടെ അത്രയും തന്നെ ചേന. ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായ പുളിക്കുത്തി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പുളിവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിരുന്നതാണ്, അത് ദാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്ന് കായ നന്നായിട്ട് വേവണം. ഈ പുളിവെള്ളത്തിൻ്റെ വെള്ളം പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിന് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു കാര്യം മറന്നുപോയി, അല്പം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതാ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള പഴയകാല കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മളുടെ മൺകലത്തിലോ അതുപോലെ കലച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ നോക്കുക, അപ്പോൾ സ്വാദ് കൂടും. അപ്പോൾ ഞാൻ അത് അലുമിനിയം ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൺകലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ കായ വല്ലാതെ അങ്ങ് വെന്ത് പോകണ്ട, കായയും ചെയ്യുന്നത് മുക്കാൽ ഭാഗം വെന്താൽ മതിയാവും കേട്ടോ. അപ്പോൾ കായയ്ക്ക് വെന്ത് വരുമ്പോഴത്തേക്കും ഇതാ നമ്മുടെ മസാലക്കൂട്ട് ചൂടാറിയിട്ടുണ്ട്, നമുക്കത് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ നമ്മുടെ മസാലക്കൂട്ടെല്ലാം ഇതാ ഈ രീതിയിൽ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കായയും ചേനയൊക്കെ വെന്തോന്ന് നോക്കാം. ഇതാ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി, വെന്ത അലിഞ്ഞു പോകണ്ട കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇച്ചിരി ശർക്കര ചേർത്ത് നോക്കാം. അപ്പോൾ എരിവും പുളിയൊക്കെ ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ചില കറികളിൽ ശർക്കര ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ്. അപ്പം ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. എല്ലാവർക്കും ശർക്കരയുടെ ആ മധുരം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. ആ ശർക്കര ഒന്ന് അലിഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാല ചേർത്തതിന് ശേഷം ശർക്കര ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനും ചേർത്ത് കൊടുക്കണം എന്നില്ല. നമുക്കൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് പോരെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം ആ വെള്ളം നന്നായിട്ട് വറ്റി വരണം. മൂന്ന് ടീസ്പൂൺ ഡ്രൈ ടീസ്പൂണിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പരട്ടിയെടുക്കാം. അപ്പം ഇത് പരണ്ടിരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ. പുളികത്തി എന്ന് പറയുന്നത് ഇങ്ങനെ പരട്ടിയെടുക്കുന്നതാണ് ഈ പൊടിയിൽ. അപ്പോൾ ഇതാ ഞാനിത് പൊടിയെല്ലാം ചേർത്ത് നന്നായിട്ട് പരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ പുളികുത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ പൊടി ഞാൻ 3 സ്പൂൺ ചേർത്തിട്ട് എനിക്ക് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മധുരം നോക്കിയിട്ട് മധുരം പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതാണ് നമ്മളുടെ പഴയകാല വിഭവമായിട്ടുള്ള പുളിക്കുത്തി. പുളിക്കുത്തി എന്നും പറയും, പുളികുത്തി എന്നും പറയും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വിഭവം അറിയാത്തവർക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തവണ ഇതേപോലെയുള്ളൊരു പഴയകാല വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും ഒക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.